ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വാഹനം ഏതാണെന്ന് കാണാം. ഹ്യുണ്ടായി i20 എലൈറ്റ് ആണ്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ ഈ വൈകിയ കാലയളവിൽ ഈ വാഹനം കൊണ്ടുവന്ന് നിങ്ങളെ പരിചയപ്പെടുത്തണം എന്ന് ചോദിച്ചാൽ, ഒരു ബെസ്റ്റ് യൂസ്ഡ് കാർ ഡീലാണ് ഹ്യുണ്ടായി i20 എലൈറ്റ്. നിങ്ങൾ ഒരു 5-6 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾ ഒരു വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നു, അതൊരു കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കണം. എല്ലാവിധ ഫീച്ചേഴ്സും ഒത്തിണങ്ങിയ, അത്യാവശ്യം മൈലേജുള്ള, അഫോർഡബിൾ ആയിട്ടുള്ള മെയിൻ്റെനൻസ് കോസ്റ്റ് ആയിട്ടുള്ള, എന്നാൽ ഓടിക്കാൻ അത്യാവശ്യം പവറുള്ള, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ഉള്ള, അത്യാവശ്യം വലിപ്പമുള്ളൊരു വാഹനം. ഇതെല്ലാം തികഞ്ഞൊരു വാഹനമാണ്. നെഗറ്റീവ് വളരെ കുറവാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഒരു 5-സീറ്റ് വാഹനം, ഒരു ഫാമിലി കാറാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതാണ് നിങ്ങൾ എടുക്കേണ്ട മുതൽ. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഹ്യുണ്ടായി i20 എലൈറ്റ്. ഞാൻ പറഞ്ഞ പോലെ ഒരു 5-6 ലക്ഷം രൂപ ബഡ്ജറ്റിൽ കിട്ടും. 2016-19 വരെയുള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. അതിന് തന്നെ ആസ്ത വേരിയന്റ് വാങ്ങിക്കണമെന്നാണ് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഇപ്പോഴത്തെ ആധുനിക വാഹനങ്ങളോട് കടപിടിക്കുന്ന രീതിയിലുള്ള എല്ലാവിധ ഫീച്ചേഴ്സും ഒത്തിണങ്ങിയ ഒരു മോഡലാണ് ഹ്യുണ്ടായി i20. അല്ലെങ്കിലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഹ്യുണ്ടായി 10 കൊല്ലം മുന്നെയാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അത് ഈ വാഹനത്തിൽ നമുക്ക് എവിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. കോർണറിംഗ് ഫംഗ്ഷനുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റ്, വെൽക്കമിംഗ് ഫംഗ്ഷനുള്ള സൈഡ് വ്യൂ മിറേഴ്സ്, പിന്നെ ഡയമണ്ട് കട്ട് നല്ല ഭംഗിയുള്ള അലോയ്സ്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും, കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, 6 എയർ ബാഗ്, അതും കൂടിയാണ് ഈ ആസ്ത ഓപ്ഷനിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒട്ടും പിന്നോട്ടല്ല. പിന്നെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ഡോർ ആണ് കമ്പനി ഓഫർ ചെയ്തിട്ടുള്ളത്. നല്ല യാത്രാ സുഖമുണ്ട്. കാരണം താന്നൊരു സീറ്റിംഗ് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ മികച്ച ഒരു റൈഡിംഗ് കംഫർട്ട് നമുക്ക് ലഭിക്കും. പിന്നെ ഡ്രൈവിംഗ് കംഫർട്ട് ആണെങ്കിൽ പക്കാ സ്മൂത്ത് ആണ്. നമുക്ക് ഡ്രൈവിൻ്റെ സമയത്ത് പറയാം. ഇപ്പം ഞാൻ എല്ലാ കാര്യം കൂടി ഒന്ന് റഫായിട്ട് പറഞ്ഞതന്നേ ഉള്ളൂ. ഡിസൈൻ വൈസ് ഒക്കെ ആണെങ്കിൽ ഒരു ഫ്ലൂഡിക് ഡിസൈൻ ആണ് കമ്പനി ഫോളോ ചെയ്തിട്ടുള്ളത്. അതിമനോഹരമായിട്ടുള്ള, കാണാൻ എല്ലാവർക്കും ഭംഗി തോന്നുന്ന രീതിയിൽ, ഹേറ്റേഴ്സ് വളരെ കുറവായിരിക്കും ഈ വാഹനത്തിൻ്റെ ഡിസൈൻ വൈസ്. ഇപ്പോൾ പുതിയ i20 ഇറങ്ങിയപ്പോഴും പലർക്കും ഈ i20 പ്രിയം കൂടുതൽ. അത് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. എനിക്ക് പുതിയ i20 വളരെ സ്പോർട്ടി ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ക്യാരക്ടർ ലൈൻസും ഒരു ഫ്ലൂഡിക് ഫീല് നമുക്ക് മൊത്തത്തിൽ ലഭിക്കും. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ കൊടുത്ത് ഒരു ആധുനിക വാഹനത്തിനോട് കടപിടിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു മോഡലാണ് ഹ്യുണ്ടായി i20. അറിയാം, ട്രെൻഡിങ് ആയിട്ടുള്ള കോമ്പാക്ട് SUV ആണ്. അപ്പോൾ ഇത് നമുക്ക് കാണാം, വെന്യൂവിൻ്റെ ലെങ്ത് തന്നെ വരുന്നുണ്ട്. ഏകദേശം 3995 mm, 4 മീറ്ററിൽ തൊട്ട് താഴെ നിൽക്കുന്നതാണ് പ്രീമിയം ഹാച്ച്ബാക്ക്. ഇതിൻ്റെ പ്രധാന കോമ്പറ്റീറ്റർ എന്ന് നോക്കുകയാണെങ്കിൽ മാരുതി സുസുക്കി ബലേനോ ആണ് വരുന്നത്. ബലേനോ നിങ്ങൾക്ക് അറിയാം, ഒരു ടോപ്പ് സെല്ലിംഗ് വാഹനമാണ്, നല്ല റീസെയിൽ വാല്യൂ ഉള്ളൊരു മോഡലാണ്. അതാണ് പോയിന്റ്. കാരണം ഇതിന് നല്ല രീതിക്കുള്ള ഡിപ്രിസിയേഷൻ വരുന്നുണ്ട്. ഏകദേശം 10 ലക്ഷം രൂപ മുകളിൽ വിലയുള്ള ഒരു വാഹനം അതിൻ്റെ പകുതി വില കിട്ടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. പക്ഷേ ബലേനോ ആ കാര്യത്തിൽ നമ്മൾ നോക്കാൻ നേരത്തേന് റീസെയിൽ വാല്യൂ കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രൈസിങ്ങിൽ നമുക്ക് വാങ്ങാൻ സാധിക്കത്തില്ല. അതാണ് ഞാൻ ബലേനോ ബെസ്റ്റ് യൂസ്ഡ് കാർ ബൈ ഡീൽ അല്ല എന്ന് പറയാൻ കാരണം. ഇതാണ് ബെസ്റ്റ് യൂസ്ഡ് കാർ ബൈ ഡീൽ. പിന്നെ വീൽ ബേസ് കൂടുതലുണ്ട് കോമ്പാക്ട് SUV ആയിട്ട് കമ്പയർ ചെയ്യാൻ നേരത്തെ. അതുകൊണ്ട് തന്നെ മികച്ച ഇൻറ്റീരിയർ സ്പേസും നല്ല ഷോൾഡർ സ്പേസും, 5 പേർക്ക് സുഖസുന്ദരമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ്. പല കോമ്പാക്ട് SUVനെ ചലഞ്ച് ചെയ്യാണ് i20 ഇൻറ്റീരിയർ സ്പേസിൻ്റെ കാര്യത്തിൽ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം മികച്ച ഗ്ലാസ് ഏരിയ, നല്ല വീൽ ബേസ്, പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിൽ ഏകദേശം 165 mm ഉള്ളതുകൊണ്ട് തന്നെ തരക്കേടില്ല. അതുകൊണ്ട് റോഡെ പിടിച്ചു പോകണ റോഡ് ഗ്രിപ്പും ഒരു ഡ്രൈവിംഗ് കംഫർട്ടും ഒരു യാത്രാ സുഖമൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. പിന്നെ മൊത്തത്തിൽ നമ്മൾ നോക്കാൻ നേരത്തെ ടെയിൽ ലാമ്പൊക്കെ അതിമനോഹരമാണ്. നല്ല വലിപ്പമുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് വരുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ ഒപ്പം വലിപ്പമുള്ളൊരു ടെയിൽ ലാമ്പ് യൂണിറ്റ്. അത് ക്വാർട്ടർ പാനിൽ നിന്ന് തന്നെ ആരംഭിച്ച് വശങ്ങളിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ അകത്തൊരു ഇൻ്റഗ്രേഷനൊക്കെ ആണെങ്കിൽ തന്നെ അങ്ങേയറ്റം പ്രീമിയം ആയിട്ടുണ്ട്. ഒരു പ്രീമിയം ഹാഷ് ബാഗ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്രീമിയം നെസ് കൂടുതൽ വേണം. പിന്നെ i20 എന്ന ബാഡ്ജിങ് അസ്ത ഹൈലി റെക്കമെൻഡ് വേരിയൻ്റ് ആണ്. VT എന്നുള്ള ഈ പെട്രോൾ എഞ്ചിനെ സൂചിപ്പിക്കുന്ന ഒരു ബാഡ്ജിങ് ആണ്. ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷനിലോട്ട് ഇടയ്ക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് ഏകദേശം 6-സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് വരുന്ന ഒരു ഡീസൽ എഞ്ചിനും, ഇപ്പോൾ നമ്മൾ കാണുന്ന 5-സ്പീഡ് മാനുവൽ വരുന്ന ഒരു പെട്രോൾ എഞ്ചിനും, പിന്നെ ഒരു പെട്രോൾ എഞ്ചിനുള്ളത് ഒരു ഓട്ടോമാറ്റിക് ആയിരുന്നു. അത് CVT ട്രാൻസ്മിഷൻ വരുന്നു. മൈലേജ് കുറച്ച് കുറവാണെങ്കിൽ ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് അത്യാവശ്യം ഓട്ടം കുറവാണെങ്കിൽ അതും ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. ഡീസൽ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. 10-25 മൈലേജും കിട്ടും, നല്ല ടോർക്കി ആയിട്ടുള്ള എഞ്ചിനാണ്. ബാക്കി കാര്യം എഞ്ചിൻ സ്പെക്കൊക്കെ നമുക്ക് ഡ്രൈവിൻ്റെ സമയത്ത് സംസാരിക്കും. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് കാണാം. അതും ഒരു കിടിലം കാര്യമാണ്. കാരണം 5 പേരായിട്ട് യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യം ലഗേജും ക്യാരി ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് നമുക്ക് കിടക്കണം. ബൂട്ടിൽ ഇടുകയൊക്കെ അത്യാവശ്യം ഹെവിയാണ്. ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ആൻറ്റിനെയും കാണാം അവിടെ. സ്പോയിലറിൻ്റെ ഒരു കുറവുണ്ട്. ബാക്കി എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരു വാഹനമാണ്. നമുക്ക് ഇൻറ്റീരിയറിൽ പോയിട്ട് അവിടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇന്റീരിയലാണ് നമ്മളിരിക്കുന്നത്. അങ്ങേയറ്റം പ്രീമിയം ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ്. നമ്മൾ പുതിയ വാഹനങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള, നല്ല ഫീച്ചർ ലോഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ്. ഒരു ഡാർക്ക് ബീച്ച് കളറും ഒരു ബ്ലാക്ക് ഫിനിഷും ആണ് ഇൻറ്റീരിയറിൻ്റെ ഒരു കളർ തീം വരുന്നത്. ബീച്ച് കളർ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയെങ്കിൽ കൂടി തരക്കേടില്ല. ഒരു സെക്കൻഡ് വാഹനമല്ലേ, എന്തൊക്കെ പറഞ്ഞാലും പുതിയതല്ലല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ സ്ക്രീൻ സൈസൊക്കെ കുറച്ച് ചെറുതാണ്. പക്ഷെ എന്നാലും വലിയ തരക്കേടില്ല. ടച്ച് റെസ്പോൺസ് ഒന്നും വലിയ കുഴപ്പമില്ല. നാവിഗേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ നോക്കാൻ നേരത്ത് വലിയ കുഴപ്പമില്ല. എന്നാലും ബ്ലൂടൂത്ത് അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ഇതാണ് വാഹനത്തിൻ്റെ ഗിയർ നോബ് വരുന്നത്. ഓട്ടോ ക്ലൈമറ്റ് AC കാണാൻ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീൽ നമുക്ക് ടിൽറ്റും ടെലസ്കോപ്പിലേക്കും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ മികച്ചൊരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താം.
നല്ല തൈ സപ്പോർട്ട് ഉള്ള സീറ്റാണ് വരുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കാൻ നേരത്ത് ഒരു അടിപൊളി ഇന്റീരിയർ തന്നെയാണ് ഹ്യുണ്ടായി i20 ഉള്ളത്. ഇവിടെ നമുക്ക് കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം, ഒരു ചെറിയൊരു MID കാണാം, പിന്നെ മീറ്ററും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ തിരക്കേടില്ല. പിന്നെ ഡോർ പാഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ട്യൂട്ടർ കാണാം, പവർ വിൻഡോയുടെ കൺട്രോൾ കാണാം, ബോട്ടിൽ ഹോൾഡർ കാണാം, അത്യാവശ്യം വലിയൊരു ഗ്ലൗ ബോക്സ് കാണാം, സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്, അവിടെ മാപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ തിരക്കേടില്ല, ഇന്റീരിയറും ഫുള്ളി ഫീച്ചറിലോടാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്, ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്, അതും കൊള്ളാം, ഹോൾഡ് ചെയ്യാനൊക്കെ ഒരു സുഖം ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് റിയർ സൈഡിൽ പോയിട്ട് അവിടെ എങ്ങനെ നോക്കാം. കയറാനും ഇറങ്ങാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പ്രായമുള്ളവർക്കൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും, പക്ഷെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കംഫർട്ടാണ്. ഇതിൻ്റെ റിയർ സൈഡിൽ നമ്മൾ മുന്നോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ ആണെങ്കിലും വളരെ വലിയൊരു വാഹനത്തിൽ ഇപ്പം പഴയ മോഡൽ ഫസ്റ്റ് ജെൻ കിരട്ടയിലൊക്കെ ഇരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. സീറ്റിൻ്റെ തൈ സപ്പോർട്ടൊക്കെ ആണെങ്കിൽ നല്ല ചാടിച്ച് നിർത്തിയിട്ടുണ്ട്, നല്ല ലെഗ് സ്പേസ്, നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ആ സീറ്റും കൂപ്പ് ചെയ്തെടുക്കുന്നതുകൊണ്ട് ഒന്നുകൂടി ലെഗ് സ്പേസ് കൂടുതലായിട്ട് ഫീൽ ചെയ്യും. ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ നല്ലൊരു ഫീൽ ലഭിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കർട്ടൻ എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, 6 എയർ ബാഗ് വരുന്നുണ്ട്, സീറ്റ് ബെൽറ്റും നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്, അത് കോ ഡ്രൈവർക്കായാലും ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ റിയർ ഇത് കാണാം, ഹെഡ് റെസ്റ്റ് കാണാം, AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്, പാഴ്സൽ ട്രൈ കൊടുത്തിട്ടുണ്ട്, ഇവിടെ നമുക്കൊരു മാപ്പ് ലാമ്പ് കാണാം. അങ്ങനെ എല്ലാം കൊണ്ട് ഫുള്ളി ലോഡഡായിട്ടുള്ള ഒരു റിയർ സൈഡുമാണ് വരുന്നത്. ഡോർ പാഡും ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, ട്യൂട്ടർ കാണാം, പവർ വിൻഡോയുടെ കൺട്രോൾസ് കാണാം. ഗ്ലാസ് ഏരിയ കുറച്ച് ക്രാംഡ് ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്, കുറച്ച് വിൻഡോ ലൈൻ പൊങ്ങിയിട്ടായതുകൊണ്ട്. ബാക്കി എല്ലാം കൊണ്ടും റിയർ സൈഡ് അങ്ങേറ്റം കംഫർട്ടബിൾ ആണ്, 3 പേർക്ക് നെഞ്ചും വിരിച്ച് സുഖമായിട്ടിരിക്കും. ഇപ്പോൾ നമ്മൾ i20 ഡ്രൈവിലോട്ടാണ് കിടക്കുന്നത്. i20 പെട്രോൾ 1997 CC 1.2 L 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. 5-സ്പീഡ് മാനുവൽ വേരിയൻ്റാണ് നമ്മുടെ ഇവിടെ നിന്നുള്ളത്. അപ്പോൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ എഞ്ചിൻ പവറിലോട്ടും മറ്റുള്ള കിടക്കുകയാണെങ്കിൽ 83 PS പവറും ഏകദേശം 115 N ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ളൊരു 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിനുള്ളിരിക്കുന്നത്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഏകദേശം 15.5 km ആണ്, കൃത്യമായി പറഞ്ഞാൽ 18.6 km ആണ്. എങ്കിലും നമ്മുടെ റിയൽ ലൈഫിൽ നമ്മുടേതായ രീതിയിൽ ഓടിക്കാൻ നേരത്തെ ഒരു 13 km ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. ക്ലിക്ക് ഗിയർ ഷിഫ്റ്റ് ആണ്, ഗിയർ ഷിഫ്റ്റ് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഡ്രൈവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. ക്ലിക്ക് ഗിയർ ഷിഫ്റ്റാണ്, നമ്മൾ വെറുതെ ഒന്ന് ഗിയർ മാറിയൊക്കെ ഇട്ട് നോക്കും, കാരണം അത്ര രസകരമാണ് ഈ വാഹനത്തിൻ്റെ ഗിയർ മാറി ഓടിക്കാൻ. എങ്കിലും നല്ല രീതിക്കൊക്കെ ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു 14 km വരെ മൈലേജ് പ്രതീക്ഷിക്കാം. ലോങ് പോകുമ്പോൾ ഏകദേശം കമ്പനി പറഞ്ഞ കിലോമീറ്ററൊക്കെ അടുപ്പിച്ച് എന്തായാലും കിട്ടും, കാരണം വാഹനം ഒട്ടും റേസ് ആവുന്നില്ല, കാരണം പക്കാ സ്മൂത്തായിട്ടുള്ള വാഹനത്തിന് പറ്റിയൊരു എഞ്ചിൻ തന്നെയാണ് ഈ വാഹനത്തിനുള്ളിരിക്കുന്നത്. പിന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ റെസ്പോൺസ് പറയുകയാണെങ്കിൽ ഹ്യുണ്ടായി വാഹനങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം, ആ കാലത്തുള്ള ഹ്യുണ്ടായി വാഹനങ്ങളുടെയൊക്കെ സ്റ്റിയറിംഗ് കുറച്ച് അധികം സെൻസിറ്റീവ് ആണെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീൽ ഇടയ്ക്ക് നമുക്ക് കൈ നിൽക്കാത്ത പോലെ അല്ലെങ്കിൽ ഓവറായിട്ട് റെസ്പോൺസ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു പക്കാ ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് വീലാണ് ഈ വാഹനത്തിനുള്ളിലിരിക്കുന്നത്. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും സ്മൂത്താണ്, റൈഡിംഗ് കംഫർട്ടും സീറ്റിംഗ് പൊസിഷനും മികച്ച ഗ്ലാസ് ഏരിയയും എല്ലാം കൂടി തികഞ്ഞൊരു കംപ്ലീറ്റ് പാക്കേജാണ് ഡ്രൈവ് ചെയ്യുമ്പം. പിന്നെ വാഹനത്തിൻ്റെ എഞ്ചിൻ പവർ ഇപ്പോൾ 83 PS പവറും ഈ 1.2 L എഞ്ചിനും ഈ 115 N ടോർക്കും വെച്ച് വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ഈ വാഹനത്തിൻ്റെ വെയിറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് ഒരു ക്വിക്ക് റെസ്പോൺസ് നമുക്ക് ലഭിക്കത്തില്ല. ഇപ്പോൾ തേർഡിലിട്ട് നമ്മൾ ഫുൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോഴും വാഹനം പറന്ന് കയറിപ്പോണൊരു ഫീലല്ല, ഒരു ലീനിയറായിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് ഹ്യുണ്ടായി i20 എലൈറ്റിൻ്റെ പെട്രോൾ വേർഷൻ നമുക്ക് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഹ്യുണ്ടായി i20യുടെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ വാഹനം നോക്കുമ്പോൾ ഹ്യുണ്ടായി i20 കൂടി ഒന്ന് പരിഗണിക്കുക.